Google Form for Evaluation, Quiz and Data Collection. Google Form ഉപയോഗിച്ച് മൂല്യനിർണയം, ക്വിസ് അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ എന്നിവ നടത്താം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ജിമെയിൽ തുറക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ബ്രൗസർ തുറക്കുന്നു. ബ്രൗസറിൽ നിങ്ങളുടെ ജിമെയിൽ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വലത്ത് ഭാഗത്ത് ഏറ്റവും മുകളിലായി കാണുന്ന ഈ ഗൂഗിൾ ആപ്സ് എന്ന ഈ 9 ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിളിൻ്റെ വിവിധ ആപ്പുകൾ കാണാം. ഇതിൽ നിന്ന് ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ ഫോംസ് കാണാം. ഈ ഫോംസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ഫോമിൻ്റെ ഒരു ജാലകം തുറന്നു വരുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഒരു ബ്ലാങ്ക് ഫോമാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഈ ബ്ലാങ്ക് എന്ന എഴുതി പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഫോം വരുന്നു. ഇത് അൺടൈറ്റിൽഡ് ഫോം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിനൊരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളതിന് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. നമുക്ക് ഡാറ്റ കളക്ഷൻ സ്റ്റുഡൻറ് ഡാറ്റ കളക്ഷൻ ആണെങ്കിൽ നമുക്കത് സ്റ്റുഡൻറ് ഡാറ്റ കളക്ഷൻ എന്ന് നൽകി അതിൻ്റെ താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും എഴുതാം. സ്കൂളിൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ നമുക്കിവിടെ ചേർക്കാം. അപ്പോൾ ഏറ്റവും മുകളിലായി ഡാറ്റ കളക്ഷൻ എന്നും അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനും നമ്മൾ ചേർത്തു. ഇനി ഇവിടെ ഈ ഫോമിൻ്റെ പേരിപ്പോൾ അൺടൈറ്റിൽഡ് ഫോം എന്നാണ്. അത് ജസ്റ്റ് ഇവിടെ നമ്മൾ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നേരത്തെ നമ്മൾ നൽകിയിരിക്കുന്ന ഹെഡിങ് ഇവിടേക്ക് വരും. നമുക്ക് ഈ പേര് തന്നെ വേണമെങ്കിൽ ഈ ഫയൽ നെയിമിന് വേണ്ടി നൽകാം. പിന്നെ ഗൂഗിൾ ഫോമിൻ്റെ ഒരു പ്രത്യേകത, ആൾ ചേഞ്ചസ് സേവ്ഡ് ഇൻ ഡ്രൈവ്, അതായത് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ ഗൂഗിൾ ഫോമിൽ ആദ്യമായിട്ട് നമ്മൾ ഈ കുട്ടിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, അതല്ലെങ്കിൽ എന്ത് ഡാറ്റയാണ് ഈ കുട്ടിയുടെ നമുക്ക് ആദ്യമായിട്ട് ആവശ്യം, നമുക്കിവിടെ ഇപ്പോൾ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്ന് കാണാം. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുട്ടിയുടെ പേരാണ് നമുക്ക് ആദ്യം ആവശ്യം. അപ്പോൾ ഞാനിവിടെ നെയിം എന്ന് നൽകുന്നു. നെയിം നൽകുന്ന സമയത്ത് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷോർട്ട് ആൻസർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇനി രണ്ടാമത് ഒരു ചോദ്യം കുട്ടിയോട് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ആഡ് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. അവിടെ കുട്ടിയുടെ അഡ്രസ്സ് നമുക്ക് ചോദിക്കാം. അഡ്രസ്സ് എന്ന് ചോദിക്കുന്നു. നോക്കൂ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പാരഗ്രാഫ് എന്ന ഒരു വേരിയബിളാണ് ഇതിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഈ കുട്ടി നെയിം നിർബന്ധമായും ടൈപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ റിക്വയേർഡ് എന്നുള്ള ഈ ഭാഗത്ത് ഈ ബട്ടൺ നീക്കിയാൽ, ആ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടി പേരെഴുതൽ നിർബന്ധമാണ്. ഇനി അഡ്രസ്സ് നിർബന്ധമാണെങ്കിൽ അഡ്രസ്സിൻ്റെ അവിടെ നമുക്കിത് റിക്വയേർഡ് എന്ന് നൽകാം. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഒരു റെഡ് സ്റ്റാർ വന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഈ കുട്ടിയുടെ രണ്ട് വിവരങ്ങൾ, കുട്ടിയുടെ പേരും കുട്ടിയുടെ അഡ്രസ്സുമാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത് വീണ്ടും ഒരു ഡാറ്റ വേണമെങ്കിൽ ഈ ആഡ് ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നു. നമുക്ക് ഈ കുട്ടിയുടെ ജെൻഡർ, ഇവിടെ സജഷൻസ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫീമെയില് അതുപോലെ മെയില് എന്നൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇവിടെ ഓപ്പണായി വരുന്നു. ദെൻ വീണ്ടും അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഈ കുട്ടിയുടെ സ്റ്റാൻഡേർഡ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് നൽകുന്നു. ഇവിടെ നമ്മൾ ഇതുവരെയും കൊടുത്തതിനൊക്കെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡാറ്റ വേരിയബിൾ തന്നിരുന്നു. ഇവിടെ ഈ ഷോർട്ട് ആൻസർ, എന്താണ് ഇതിൻ്റെ ഉത്തരം വേണ്ടത്? കുട്ടിക്ക് നേരിട്ട് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ഇവിടെ നേരിട്ട് ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിലുള്ള ഡിവിഷൻസ് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുന്നു. എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ? ഈ കുട്ടി ഒന്നുമില്ലെങ്കിൽ ഈ 8-ാം ക്ലാസ്സിലെ കുട്ടിയായിരിക്കും. ആഡ് അനദർ ഓപ്ഷൻ കൊടുത്തു 9. ആഡ് അനദർ ഓപ്ഷൻ 10. ഇപ്പം 3 ഓപ്ഷനുകൾ ഡ്രോപ്പ് ഡൗൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റുഡൻറ് ഡാറ്റ കളക്ഷനിൽ നമ്മൾ പേര്, ജെൻഡർ, ഈ ജെൻഡറും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊരു മസ്റ്റ് ആണെന്ന് നൽകാം, റിക്വയർഡ് ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യലും മസ്റ്റ് ആണെന്ന് നൽകാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത ചോദ്യങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിക്ക് കാണുക എന്നുള്ളത് നമുക്കിവിടെ ഈ പ്രിവ്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. നോക്കൂ, സ്റ്റുഡൻറ് ഡാറ്റ കളക്ഷൻ AMHS ത്രൂ കാർഡ്. ഇവിടെ സ്റ്റാർട്ട് റിക്വയേർഡ് എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഈ നെയിം റിക്വയേർഡ് സ്റ്റാർ ഉണ്ട്, അതുപോലെ അഡ്രസ്സ്, ജെൻഡർ, സ്റ്റാൻഡേർഡ് ഇത്രയും ആണുള്ളത്. ഇവിടെ നമുക്ക് പേര് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഇനി അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നമ്മളിവിടെ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ നെയിം എന്നുള്ളതിന് ഷോർട്ട് ആൻസറാണ് കൊടുത്തിരുന്നത്, പക്ഷേ ഈ അഡ്രസ്സ് നമ്മൾ പാരഗ്രാഫാണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്കിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞ് ബാക്കി അഡ്രസ്സ് കൂടി
ചേർക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യം ഈ പാരഗ്രാഫ് കൊടുത്താലുള്ള സൗകര്യമാണ്. അതുപോലെ ജെൻഡർ നമുക്കിവിടെ ഓപ്ഷൻ ബട്ടൺ വെച്ച് സെലക്ട് ചെയ്യാം. അതുപോലെ സ്റ്റാൻഡേർഡ് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ചൂസ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഡാറ്റ കളക്ഷൻ ഫോമിൽ നിങ്ങൾക്ക് നോക്കൂ, റെസ്പോൺസ് 1 എന്ന് വന്നത് കാണാം. ഇപ്പോൾ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഓരോ ചോദ്യം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ കണ്ടുപിടിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ ഈ ഫോമിലുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിവിടെ വീണ്ടും ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ അത് നൽകാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിവിടെ ഡേറ്റ് എന്ന് ഈ ടെക്സ്റ്റിൽ എഴുതിയത് കൊണ്ട് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കി ഡേറ്റ് എന്ന ഫോർമാറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. നമ്മൾ നേരത്തെ ഷോർട്ട് ആൻസർ കണ്ടു, പാരഗ്രാഫ് കണ്ടു, മൾട്ടിപ്പിൾ ചോയ്സ് കണ്ടു, ഡ്രോപ്പ് ഡൗൺ കണ്ടു, ഇപ്പോൾ നമ്മൾ ഡേറ്റ് എന്ന ഓപ്ഷനും. അപ്പോൾ ഡേറ്റ് ഫോർമാറ്റിലായിരിക്കും ഇതിൻ്റെ ഉത്തരം നമ്മൾ നൽകേണ്ടത്. ഇനി മറ്റൊന്ന്, ഇവിടെ സ്റ്റാൻഡേർഡ് മാത്രമാണ് നമ്മൾ നേരത്തെ നൽകിയത്. കൂട്ടത്തിൽ ഇതിൻ്റെ ഡിവിഷൻ കൂടി ആവശ്യമുണ്ടെങ്കിൽ DIVISI ഡിവിഷൻ, ഈ ഡിവിഷനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡ്രോപ്പ് ഡൗൺ ആക്കി കൊടുക്കാം. ഡ്രോപ്പ് ഡൗൺ കൊടുത്തതിന് ശേഷം ഏതൊക്കെ ഡിവിഷനുകളാണ് നമ്മുടെ സ്കൂളിലുള്ളതെങ്കിലൊക്കെ നൽകാം. A, B, C, D, E. ഞാനിവിടെ 5 ഡിവിഷനുകളാണ് നൽകിയിട്ടുള്ളത്. ഇതേ നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് വീണ്ടും ഇവിടെയൊക്കെ കാണാം. നോക്കൂ, ഇവിടെ ഡേറ്റ് MMDDYYY മന്ത്, മാസമാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ ഡേറ്റ്, പിന്നെ വർഷം. നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്ക് സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിവിഷൻ വരേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ എഡിറ്റിംഗ് വിൻഡോയിൽ ഈ ഡിവിഷനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി ഇവിടെ ഈ മുകളിൽ കാണുന്ന ഈ 6 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് നീക്കാം. നോക്കൂ, ഞാനിപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഡിവിഷൻ കൊണ്ടുവന്നു, അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ നെയിം കഴിഞ്ഞതിന് ശേഷം ജെൻഡർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് മുകളിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യം പേര്, പിന്നീട് ജെൻഡർ, പിന്നീട് അഡ്രസ്സ്, പിന്നീട് സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ രൂപത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി വീണ്ടും പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യാം. നമുക്ക് അടുത്തൊരു ചോദ്യം ചേർക്കാം. നമുക്കിവിടെ ഹോബീസ് എന്ന് നൽകാം. ഞാനിവിടെ സ്പോർട്സ്, മറ്റൊന്ന്, ഇതിന് നമുക്ക് കൊടുക്കാവുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, ഒന്നിലധികം ഹോബികൾ ഒരു കുട്ടിക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്കത് ചെക്ക് ബോക്സ് നൽകാം. ചെക്ക് ബോക്സ് നൽകി കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ്, അതുപോലെ ആഡ് അനദർ ഓപ്ഷൻ, നമുക്ക് ആർട്സ് എന്നെഴുതാം. പിന്നെ മറ്റ് ആഡ് അനദർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു മറ്റ് റീഡിംഗ് എന്ന് നൽകാം. ഇവിടെ ഈ ഹോബീസ് ആകുന്ന സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ഉണ്ടാകാം. ഒരു കുട്ടിക്ക് സ്പോർട്സും ആർട്സും റീഡിങ്ങും ഇഷ്ടമാണെങ്കിൽ ആ ചെക്ക് ബോക്സ് ആ കുട്ടിക്ക് ടിക്ക് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാവും. അതുപോലെ അദർ എന്നൊരു ഓപ്ഷനും കൂടി നമുക്കിവിടെ ഉണ്ട്. മറ്റേതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം. നോക്കൂ, സ്പോർട്സ്, ആർട്സ്, റീഡിംഗ് ഇതൊക്കെ വേണമെങ്കിൽ ടിക്ക് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. ഇനി അതർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും പ്രത്യേക ഹോബികൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതിലേക്ക് വന്ന് ഇതിലുള്ള മറ്റൊരു പ്രത്യേകത, ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. നമ്മൾ കുട്ടിയുടെ ഒരു ഫോട്ടോ ആവശ്യപ്പെടുകയാണ്. ഫോട്ടോ, ഈ ഫോട്ടോ കുട്ടി അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫയൽ അപ്ലോഡ്. ഫയൽ അപ്ലോഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഏത് ടൈപ്പ് ഫയലാണ്, അല്ലെങ്കിൽ എത്ര ഫയലാണ് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 10 MB വരെയുള്ള ഫയൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വലിപ്പമൊക്കെ 1 MB മതി എന്ന് വേണമെങ്കിൽ നൽകാം. എത്ര ഫയൽ നമുക്ക് ഒരു കുട്ടി ഒരു ചിത്രം അപ്ലോഡ് ചെയ്താൽ മതി. ചിത്രം ഇവിടെ ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് നൽകാം, അല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ആ നമ്പർ ഓഫ് ഫയൽസ് ഇവിടെ കൊടുക്കാം. ഇനി ഏതെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഓൺ ചെയ്യാം. അതായത് നമുക്ക് ഇമേജ് ഫയൽ മാത്രമാണ് ആവശ്യമെങ്കിൽ ഇവിടെ ഇമേജ് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അത് ഇമേജ് ഫയൽ മാത്രമാണ് ആവശ്യം, അത് ഒരെണ്ണം മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ, ഒരു ചിത്രത്തിൻ്റെ പരമാവധി വലുപ്പം 1 MB ആണ്, അതിൽ കൂടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇത്രയും ചെയ്യുന്നതോടുകൂടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് എല്ലാ സമയത്തും സേവ് ആയിക്കൊണ്ടിരിക്കും. നമുക്കിവിടെ പ്രിവ്യൂ കൊടുക്കാം. പ്രിവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് ഡാറ്റ കൂടി നേരത്തെ നൽകിയതുപോലെ നൽകാം. ഞാനിവിടെ ഒരു പേര് നൽകുന്നു, അതുപോലെ അതിൻ്റെ ജെൻഡർ,
അതുപോലെ അഡ്രസ്. ഇനി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാനിവിടെ 10-ാം ക്ലാസ് എന്ന് സെലക്ട് ചെയ്തു. ഡിവിഷൻ ഞാൻ ബി എന്ന് സെലക്ട് ചെയ്തു. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മന്താണ് ആദ്യം നൽകേണ്ടത്. പിന്നെ ഡേറ്റ്, അതുപോലെ വർഷം, വർഷവും നൽകി. ഇനി എന്തൊക്കെയാണ് ഹോബീസ്, ഞാനിവിടെ സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്തു. ഇനി ഈ കുട്ടിയുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ആഡ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഫോട്ടോ കമ്പ്യൂട്ടറിൽ എവിടെയാണുള്ളതെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ സെലക്ട് ഫയൽ ഫ്രം യുവർ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ഉണ്ട്, ഒരു ചിത്ര ഫയൽ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തതായിട്ട് കാണാം. അതിൻ്റെ പേര്, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സബ്മിറ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഡാറ്റ കളക്ഷൻ എന്ന സ്ഥലത്ത് നമുക്കിപ്പോൾ കാണാം റെസ്പോൺസ് ടു. ഇപ്പോൾ രണ്ട് റെസ്പോൺസുകൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത ഒരു റെസ്പോൺസും ഇപ്പോൾ രണ്ടാമത് നമ്മൾ നൽകിയ രണ്ടാളുകളുടെ പേര്, അവരുടെ റെസ്പോൺസ്. ഇവിടെ രണ്ടുപേരാണ്, രണ്ടുപേരും മെയിലാണ് എന്ന് മനസ്സിലായി. അഡ്രസ്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ അപ്ലോഡ് ചെയ്ത ആളുടെ ഫോട്ടോയും നമുക്കിവിടെ ലഭ്യമാണ്. ഇനി ഈ ഡാറ്റ എല്ലാം ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി ഇവിടെ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം. ഈ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഡാറ്റ, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എല്ലാം ഒരു പുതിയ സ്പ്രെഡ്ഷീറ്റ് ഫയലായിട്ട് വരും. ഞാനിവിടെ വീണ്ടും ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലായിട്ട് അത് തുറന്നു വരുന്നത് നമുക്ക് കാണാം. ഈ സ്പ്രെഡ്ഷീറ്റ് ഫയലിൽ ടൈം സ്റ്റാമ്പ്, ഏത് സമയത്താണ് നമ്മൾ ഈ ഡാറ്റ ഈ ആളെ എൻ്റർ ചെയ്തത്, അതും അതുപോലെ ജെൻഡർ, അഡ്രസ്, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏതൊക്കെ വിവരങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ ഫോട്ടോ ഇവിടെ ലിങ്കും നമുക്കിവിടെ കിട്ടും. ആ ഫോട്ടോയും നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളുടെ വിവരങ്ങൾ, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഫോം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇനി ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ഇവാലുവേഷൻ ഷീറ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യമായി വേർഡ് പ്രോസസ്സറിൽ, ഞാനിവിടെ 9-ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ ചിത്രങ്ങളുടെ ലയവിന്യാസം എന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും അതിൻ്റെ ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഫോമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാനിവിടെ നേരത്തെ എടുത്തതുപോലെ ബ്ലാങ്ക് സെലക്ട് ചെയ്യുന്നു. ബ്ലാങ്ക് സെലക്ട് ചെയ്തതിനു ശേഷം അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളത് മാറ്റി ഐ സി ടി ഇവാലുവേഷൻ സ്റ്റാൻഡേർഡ് 9, ചാപ്റ്റർ 1 എന്ന് നൽകുന്നു. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേര് നൽകാം. അതിവിടെ നൽകിയിട്ടുണ്ട്. ചാപ്റ്റർ 1 ആണെന്നും ചിത്രങ്ങളുടെ ലയവിന്യാസം എന്നുമാണെന്ന് നൽകിയിട്ടുണ്ട്. അത് നമുക്കിവിടെ നൽകാം. ഇനി ഈ 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന ഭാഗത്ത് നമുക്ക് ഈ കുട്ടിയുടെ പേര് ആവശ്യമുണ്ട്. അപ്പം നെയിം എന്ന് നൽകാം. അതിൻ്റെ ഷോർട്ട് ആൻസറാണ് ആവശ്യം, അത് റിക്വയർഡ് ആണ്. അതുപോലെ വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 9-ാം ക്ലാസ്സാണ്, അതുകൊണ്ട് ഡിവിഷൻ വേണം. അപ്പോൾ സ്റ്റാൻഡേർഡ് നമുക്കിവിടെ 9 എന്ന് നൽകാം. ഡിവിഷൻ എന്ത് എന്നുള്ളത് നമുക്കിവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഡ്രോപ്പ് ഡൗൺ ആക്കാം. ഏതൊക്കെ ഡിവിഷനുകളാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമുക്കിവിടെ നൽകാം. BC, D, E, F എന്ന് ഞാനിങ്ങനെ ഡിവിഷൻസ് നൽകി. ഇതും നമുക്ക് റിക്വയേർഡ് എന്ന് നൽകാം. ഇനി അടുത്ത ഇത് മുതൽ നമുക്ക് ചോദ്യങ്ങൾ നൽകാം. ചോദ്യങ്ങൾ നൽകാൻ നേരിട്ട് ഇവിടെ നിന്ന് ഇവിടെ 1-ാമത്തെ ചോദ്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ 1-ാമത്തെ ചോദ്യം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. 1-ാമത്തെ ചോദ്യം സെലക്ട് ചെയ്യുക. എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് മെനുവിൽ കോപ്പി, അതല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കൺട്രോൾ സി അമർത്തിയാലും മതി. ഇപ്പോൾ കൺട്രോൾ സി അമർത്തിയതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം കൺട്രോൾ വി അമർത്താം. ഇനി ഇതിൻ്റെ ഉത്തരങ്ങൾ നൽകണം. 1-ാമത്തെ ഓപ്ഷൻ എന്താണ്, അതും നമുക്കിവിടെ നിന്ന് 1-ാമത്തെ ഓപ്ഷൻ ഞാൻ കോപ്പി ചെയ്തു. കൺട്രോൾ സി അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ 2-ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ 3-ാമത്തെ ഓപ്ഷൻ പിക്സൽസ്, കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു, അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. 4-ാമത്തെ ഓപ്ഷൻ ഇഞ്ച് എന്നാണ്, അതും കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ചോദ്യവും, അതും ഇവിടെ നമുക്ക് റിക്വയർഡ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചോദ്യമുള്ള ഒരു ഇവാലുവേഷനായി നമുക്കവിടെ പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കുന്ന സമയത്ത് റിക്വയർഡ് പേര് വേണം, അതുപോലെ സ്റ്റാൻഡേർഡ് 9 ആണ്, ഡിവിഷൻ ഏതാണെന്ന് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നൽകണം. 1-ാമത്തെ ചോദ്യം, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ
ചിത്രത്തിന്റെ വലിപ്പം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഉൾപ്പെടാത്തത് എന്നാണ്. ഇവിടെ അതേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. അതേഴ്സ് എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഉത്തരങ്ങളിൽ നമുക്കിവിടെ അതേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വേണ്ടമെങ്കിൽ അത് ഇവിടെ റിമൂവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് പ്രിവ്യൂ നോക്കാം. ഇപ്പോൾ കൃത്യമായിട്ട് 4 ഉത്തരങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തണം എന്നിരിക്കട്ടെ. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ക്ലാസ്സുകൾ ഉണ്ടാവും. അവയുടെ അവിടെയെല്ലാം ഒരുമിച്ച് നമുക്ക് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഗൂഗിൾ ആപ്സിൽ തന്നെയുള്ള ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിത് എടുത്തത് ഗൂഗിൾ ആപ്സിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ ആപ്പ് വരും. ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കൊക്കെ നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദ്യം നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ചോദ്യം ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്പിൽ ഞാനിവിടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു, കൺട്രോൾ വി അമർത്തുന്നു. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ടു കാൽക്കുലേറ്റ് ഇമേജ് സൈസ്. കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കത് മാറ്റം വരുത്താവുന്നതാണ്. അതിനിവിടെ കോപ്പി ക്ലിക്ക് ചെയ്യാം. ഈ ഇത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കോപ്പി ട്രാൻസ്ലേഷൻ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് ഇവിടെ ഞാൻ മൗസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ വി. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് കൂടെ അതിൻ്റെ കൂടെ വരും. ഇനി നമുക്ക് അടുത്തത് വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന രൂപത്തിൽ താഴത്തേക്ക് ക്ലിക്ക് ചെയ്താൽ അടുത്ത ചോദ്യത്തിൻ്റെ ഇതിവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെ ചേർത്ത് ഒരു പുതിയ ചിത്രം നിർമ്മിക്കുവാൻ ചൂടെ നൽകിയതിൽ അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. ഇവിടെ കൃത എന്നാണ് ഉത്തരം. ഞാൻ ഈ ചോദ്യം ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, കൺട്രോൾ സി. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൺട്രോൾ വി, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഇംഗ്ലീഷും ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ലേറ്ററിൽ നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചോദ്യം ഇവിടെ കൊടുക്കാം. ഉടനെ തന്നെ അതിൻ്റെ മലയാളവും നമുക്കിവിടെ കിട്ടും. കോപ്പി ചെയ്യാം. അത് അതേ സമയത്ത് തന്നെ നമുക്കിവിടെ ആ മലയാളത്തിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് കൂടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ ചോദ്യം നമ്പർ നമുക്ക് ഒഴിവാക്കാം. ഇനി ഓപ്ഷൻസ്, ഒന്നാമത്തെ ഓപ്ഷൻ. ഈ ഓപ്ഷൻസ് നമുക്കിവിടെ ഒരുമിച്ച് വേണമെങ്കിൽ ഇത്തരത്തിൽ കോപ്പി ചെയ്ത് കൺട്രോൾ സി. കോപ്പി ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ഓപ്ഷനിൽ കൊണ്ടുപോയി കൺട്രോൾ വി അമർത്തുന്ന സമയത്ത് അത് താഴെ താഴെയായി ഇത്തരത്തിൽ വരും. ഇനി ഇവയുടെയെല്ലാം ഇംഗ്ലീഷ്, ഇതിപ്പോൾ മലയാളം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇവ ഇവിടെയൊക്കെ ഇംഗ്ലീഷ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. അതിനും ഈ ട്രാൻസ്ലേറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഇവിടെ കൃത്യമായിട്ട് ചോദ്യവും അതിൻ്റെ ഉത്തരവും നൽകിയിട്ടുണ്ട്. ഇതും റിക്വയർഡ് എന്ന ഈ ബട്ടൺ നമുക്കിവിടെ അമർത്താം. ഇവിടെ നമ്മൾ റിക്വയർഡ് എന്ന ബട്ടൺ അമർത്തിയിരുന്നു. അതായത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ് എന്ന അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നമുക്ക് 2-ൽ കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നൽകാം. ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ പ്രിവ്യൂ. ഇവിടെയും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന സമയത്ത് അവരുടെ അവരുടെ പേര് ടൈപ്പ് ചെയ്യുന്നു. 9ാം ക്ലാസ്സിൽ ഏതാണ് ഡിവിഷൻ എന്ന് നൽകുന്നു. അവർ ഉത്തരം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. 2ാമത്തേതിന് കൃത എന്ന ഉത്തരവും ആണ് ശരിയായ ഉത്തരം. സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ടതാണ്, ഇവിടെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഫയൽ നെയിം ഇപ്പോഴും നമ്മൾ നൽകിയിട്ടില്ല. ഫയൽ നെയിം നൽകുന്നതിന് വേണ്ടി ഇവിടെ അൺടൈറ്റിൽഡ് ഫോം എന്നതിൽ മൗസും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ICT ഇവാലുവേഷൻ സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 1 എന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കിവിടെ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നൽകണമെങ്കിൽ അതിവിടെ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഈ റെസ്പോൺസ് നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ റെസ്പോൺസ് ആയിട്ടും കാണാൻ കഴിയും. ഇനി ഇത് ഈ ഇതിനെ തന്നെ നമുക്കൊരു ക്വിസ് ആക്കിയിട്ടും മാറ്റാം. ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് കുട്ടികൾ ഉത്തരം നൽകി കഴിഞ്ഞാൽ പിന്നീട് കുട്ടിക്ക് ഇതിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ്, ഇത് ടീച്ചർ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കുട്ടിക്ക് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇതിനെ നമുക്കൊരു ക്വിസ് ആക്കി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ക്വിസ് എന്ന് കാണാം. അതുപോലെ ജനറലായിട്ട് ഇതിൽ ചില മാറ്റങ്ങൾ കാണാം, ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഒരു മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു റെസ്പോൺസ് മതി, ലിമിറ്റഡ് ടു 1 റെസ്പോൺസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു തവണ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുള്ളൂ. 1-ൽ കൂടുതൽ തവണ ഉത്തരം നൽകാൻ കഴിയുകയില്ല. അതുപോലെ ഇമെയിൽ കളക്ട് ചെയ്യണോ, അതായത് ഈ കുട്ടി സബ്മിറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലെയോ മൊബൈലിലെയോ ഇമെയിൽ കളക്ട് ചെയ്യണമെങ്കിൽ അതിവിടെ നമുക്ക് ടിക്ക് ചെയ്യാം. പിന്നെ
മറ്റൊന്ന് ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് വരണോ, പ്രോഗ്രസ് ബാർ കാണിക്കണോ എന്നുള്ളതൊക്കെയാണ്. അതുപോലെ ക്വിസ് ആക്കണോ, ക്വിസ് ആക്കി മാറ്റാനാണ് ഇവിടെ ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. മാർക്ക് ദിസ് ആസ് ക്വിസ് എന്ന ബട്ടൺ അമർന്നതോടുകൂടി ഇതൊരു ക്വിസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദെൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു, നേരത്തെ നമ്മളൊരു ഇവാലുവേഷൻ ഫോം ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇതൊരു ക്വിസ് ഫോമായി മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്കിവിടെ നൽകാം. ഇവിടെ നോക്കൂ, താഴത്തെ ആൻസർ കീ എന്ന് വന്നത് നമുക്ക് കാണാം. ഈ ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇതിന് എത്ര മാർക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു മാർക്കാണെങ്കിൽ ഒന്ന് എന്ന് നൽകാം, അല്ലെങ്കിൽ അഞ്ച് മാർക്കാണെങ്കിൽ അഞ്ച് മാർക്കെന്ന് കൊടുക്കാം. ഇതിൻ്റെ ഉത്തരം നമുക്കിവിടെ ബൈറ്റ് എന്നാണ് ശരിയായ ഉത്തരം, അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഡൺ എന്ന് കൊടുക്കാം. ഇനി അടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതേപോലെ തന്നെ, ഇവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആൻസർ കീ എന്ന് വരും. ആൻസർ കീ വരുന്ന സമയത്ത് എത്ര പോയിൻ്റ്, ഞാനിവിടെ 5 പോയിൻ്റ് നൽകി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത എന്നാണ്, അതും ഞാനിവിടെ നൽകി ഡൺ എന്ന് നൽകുന്നു. ഇപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ നൽകി, അതായത് ഒരു ക്വിസ് ടൈപ്പിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക, അതായത് എങ്ങനെയാണ് കുട്ടിക്ക് ഈ ചോദ്യം കിട്ടുന്നത് എന്ന്. ഇവിടെ നോക്കൂ, ഇപ്പോൾ 5 പോയിൻ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പേര് നൽകി, അതുപോലെ ക്ലാസ് ഡിവിഷനും നൽകി. ഡിവിഷൻ നൽകിയതിന് ശേഷം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ബൈറ്റ് എന്ന് നൽകി, രണ്ടാമത്തേന് ഒരു തെറ്റായ ഉത്തരവും നൽകി. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ പുതിയൊരു ബട്ടൺ വന്നതായിട്ട് നമുക്ക് കാണാം, വ്യൂ സ്കോർ, നിങ്ങളുടെ സ്കോർ കാണാം എന്ന് പറയുന്നു. അപ്പോൾ വ്യൂ സ്കോർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് നോക്കൂ ആകെ 5 മാർക്കാണ്, 10 5 മാർക്കാണ് ലഭിച്ചത് എന്നിവിടെ കൃത്യമായിട്ട് കിട്ടും. പേര് ഇതിൽ ഒന്നാമത്തെ ഉത്തരം ശരിയായിരുന്നു എന്നിവിടെ കാണുന്നു, രണ്ടാമത്തെ ഉത്തരം തെറ്റാണ്, ശരിയായ ഉത്തരം കറക്റ്റ് ആൻസർ കൃത എന്നാണെന്നും കാണിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വിസ് നടത്താം, ഇവാലുവേഷൻ നടത്താം, അതുപോലെ ഡാറ്റ കളക്ഷനും നടത്താം. ഇനി ഒരു ചോദ്യത്തിന് കൂടെ എങ്ങനെ ചിത്രങ്ങൾ നൽകാൻ കഴിയും. ഇവിടെ ഇങ്ക്സ്കേപ്പിൽ താഴെ നൽകിയിരുന്ന ടൂളിൻ്റെ പേരെന്ത്, ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ചോദ്യത്തിൽ നമുക്കൊരു ചിത്രം നൽകണം. ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കിയ ഒരു ചിത്രത്തിന് നിഴലും വെളിച്ചവും കാണുന്ന രീതിയിൽ നിറം നൽകണം. ഇതിന് ഏറ്റവും അനുയോജ്യമായ ടൂൾ ചുവടെ നൽകിയിരിക്കുന്ന ഏതാണ്. അപ്പോൾ അതിനനുസ്യൂട്ടായിട്ടുള്ള ഒരു ചിത്രം നൽകുന്നതിന് വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്തൊരു ഐക്കൺ കാണാം, ഇമേജ് ഐക്കണാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ്, നേരത്തെ ചെയ്തതുപോലെ ബ്രൗസ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ചിത്രം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുന്ന ചിത്രം നോക്കൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇടതുഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ കാണുന്ന ഈ മൂന്ന് കുത്തുകളിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അലൈൻ ചെയ്യാം. സെൻറ്റർ അലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രം മധ്യഭാഗത്തായിട്ട് വരുന്നു. അപ്പോൾ ചോദ്യത്തിലും നമുക്ക് ചിത്രങ്ങൾ ചേർക്കാം, അതുപോലെ ഉത്തരത്തിലും. ഇവിടെയും ചോദ്യത്തിൽ ചിത്രം, ഇവിടെ ഉത്തരത്തിൽ ചിത്രങ്ങൾ നൽകിയത് നിങ്ങൾക്ക് കാണാം. ഉത്തരത്തിൽ ചിത്രങ്ങൾ നൽകാനും നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് ആ ചോയ്സിൻ്റെ കൂടെ അവിടെ ചിത്രങ്ങൾ ചേർക്കാനുള്ള ഓപ്ഷൻ വരും, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചിത്രങ്ങൾ ചേർക്കാൻ കഴിയും. ഇതിൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, ഒരാൾക്ക് ഒരു തവണ മാത്രമാണ് ഇതിൽ ഡാറ്റ നൽകാൻ കഴിയുക എന്ന രൂപത്തിൽ ഇത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്ന് നൽകിയതുകൊണ്ടാണ് നമുക്കത് വീണ്ടും ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഞാനിത് ടിക്ക് ഒഴിവാക്കുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഡാറ്റ നൽകാൻ കഴിയും. ഇവിടെ ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു, അതുപോലെ കുട്ടിയുടെ പേര് നൽകാം, അതുപോലെ ഉത്തരങ്ങൾ നൽകാം. ഇവിടെയും ഇവിടെ ഓരോ പോയിന്റാണ് ഓരോ ചോദ്യത്തിനും നൽകിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഈ ചോദ്യത്തിൻ്റെ കൂടെ ചിത്രം വന്നത് മനസ്സിലാക്കാം. ഈ ചോദ്യത്തിൻ്റെ കൂടെയും ചിത്രമുണ്ട്. അതുപോലെ ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരത്തിലാണ് ചിത്രങ്ങൾ നൽകിയിട്ടുള്ളത്, ഇവിടെയും ചോദ്യത്തിൽ ചിത്രമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഗൂഗിൾ ഫോമിൽ നമ്മൾ 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ പോയിന്റ് വീതം നൽകിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഇതിൻ്റെ റെസ്പോൺസ് എന്ന ഭാഗത്ത് നമുക്ക് ഇവിടെ 230 എന്ന് കാണാം, അഥവാ 230 റെസ്പോൺസ്, 230 പേർ ഇതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ഇതൊരു ക്വിസ് മോഡൽ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു ഇൻസൈറ്റ്, അതായത് നമുക്ക് ഇതിൻ്റെ അനാലിറ്റിക്സ് നമുക്ക് കാണാം. നോക്കൂ, ഇതിന് ആകെ 20 മാർക്കാണ് ഉണ്ടായിരുന്നത്. 20 മാർക്ക് കിട്ടിയ കുട്ടികൾ 18 പേര് എന്ന് നമുക്കിവിടെ കാണാം. അതുപോലെ 19 മാർക്ക് കിട്ടിയ കുട്ടികൾ 27, അതുപോലെ 3 മാർക്ക് കിട്ടിയ കുട്ടികൾ 3, 4 മാർക്ക് കിട്ടിയ കുട്ടികൾ 9, അതുപോലെ 5 മാർക്ക് കിട്ടിയ കുട്ടികൾ 6 എന്ന രൂപത്തിൽ ഇതിൻ്റെ ഒരു അനാലിറ്റിക്സ് നമുക്കിവിടെ കാണാം. പിന്നെ ഫ്രീക്വൻ്റ്ലി മിസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പകുതിയിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടുത്ത് മൗസ് പോയിന്റ് എത്തിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വിത്ത് എ ലെസ് ദാൻ 50% കറക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ 13-ാമത്തെ ചോദ്യത്തിന് 230 കുട്ടികൾ ഉത്തരം എഴുതിയാൽ 114 പേർക്ക് മാത്രമാണ് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ടഫായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓരോ ഡിവിഷനുകളിൽ നിന്നും എത്ര ശതമാനം കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തത് എന്ന്, അങ്ങനെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ
എത്ര ശതമാനം ആളുകൾ ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഗ്രാഫ് വഴി ഇത് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് ഷീറ്റിലേക്ക് ഇതിനെ മാറ്റാം. ഇവിടെ ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്വിസ് എന്നതിൽ ഇത് ക്വിസ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. അതുപോലെ ഇവിടെ നമുക്ക് കാണാം ആക്സെപ്റ്റ് റെസ്പോൺസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ആക്സെപ്റ്റിംഗ് റെസ്പോൺസസ്, ഇപ്പോൾ നമുക്കിതിൽ റെസ്പോൺസുകൾ സ്വീകരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മളൊരു പ്രത്യേക സമയം വെച്ച്, നമ്മളൊരു സമയം ഒരു പ്രത്യേക രാവിലെ 10 മണി മുതൽ 11 മണി വരെയാണ് ഉത്തരം നൽകാനുള്ള സമയം എന്ന് നൽകുകയാണെങ്കിൽ നമുക്ക് 10 മണി മുതൽ 11 മണിയാവുന്ന സമയത്ത് നമുക്ക് ഈ റെസ്പോൺസ് ഓഫ് ചെയ്യാൻ കഴിയും. അങ്ങനെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിൽ റെസ്പോൺസ് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായ സമയം വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വിസ് നടത്താനും ഇതിൽ സൗകര്യമുണ്ട്. അതുപോലെ ഇത് ഒരു തവണ നമ്മൾ ഈ ക്വിസ് നടത്തി, വീണ്ടും ഈ ക്വിസുകൾ നടത്തണമെങ്കിൽ ഇവിടെയുള്ള ഈ ഡാറ്റ റെസ്പോൺസ് 230 കളയണം. അതിന് ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ആൾ റെസ്പോൺസ്, എല്ലാ റെസ്പോൺസും നമുക്ക് ഒഴിവാക്കാം. അതുപോലെ ഡൗൺലോഡ് ടു CSV ആക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ റെസ്പോൺസ് ടു ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റിലേക്ക് ഈ റെസ്പോൺസ് വരും. നമുക്ക് ആ റെസ്പോൺസ് ഷീറ്റിലേക്ക് വരുന്നോ എന്ന് കാണാം. ഇതാണ് ആ റെസ്പോൺസ്, ഏത് സമയത്താണ് ഈ കുട്ടികൾ ഈ റെസ്പോൺസ് സ്റ്റാമ്പ് ചെയ്തത്, ടൈം, അതുപോലെ തന്നെ ഇവരുടെ മാർക്ക് നോക്കൂ. ഈ കുട്ടിക്ക് 20-ൽ 20 മാർക്കാണ്, 10 മാർക്കാണ് എന്ന് അവരുടെ മാർക്ക്, അതുപോലെ അവരുടെ ഡിവിഷൻ, അവരുടെ പേര്, അവർ നൽകിയിട്ടുള്ള ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും വളരെ കൃത്യമായിട്ട് ഇതിൽ നമുക്ക് ഒരു ഷീറ്റായിട്ട് ലഭിക്കും. ഓരോ ക്ലാസും തിരിച്ച് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ഡാറ്റ മെനുവിൽ സോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, എ എന്ന ഡിവിഷൻ ആദ്യമായി വരും. അതുപോലെ ആദ്യമായിട്ട് ആരാണ് ഉത്തരം നൽകിയതെന്ന് അറിയാൻ ഇവിടെ വേണ്ടി ഈ കോളം സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ സോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളിവിടെ ഒരു ടെസ്റ്റ് നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഫസ്റ്റ് ഈ ഒരു പ്രത്യേകം ആരാണ് ഈ ചോദ്യം ആദ്യം അറ്റൻഡ് ചെയ്തത്, അവസാനം ആരാണ് അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ എന്ന ഈ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുട്ടികളുടെയും ഉത്തരം, അവരേതൊക്കെ ഉത്തരങ്ങൾ ശരിയാക്കി, ഏതൊക്കെ ഉത്തരങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ള അങ്ങനെ സിംഗിളായിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിലെ റെസ്പോൺസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇത് ഉപയോഗിക്കാം. അതുപോലെ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ തന്നെ വീണ്ടും കോപ്പി ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്കറിയാം, നോക്കൂ, മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ ഫോമിൻ്റെ ഒരു കോപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കോപ്പി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു ഇവാലുവേഷൻ വേണമെങ്കിൽ നടത്താം.